ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ദിവാലി. ദീപാവലി പ്രമാണിച്ച് നമുക്ക് കുറച്ച് മധുരമായാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പാൽപേടയാണ്, അതായത് മിൽക്ക് പേട എന്ന് പറയും. അപ്പം നമുക്ക് ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു കപ്പ് പാലാണ്, അതായത് 250 ml പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നേരത്തെ നമ്മൾ പാലെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ അളവാണ്. അപ്പം പകുതി പാൽപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ടയൊന്നും കിട്ടാതെ, അടിയിലൊന്നും പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. തീരെ കുറച്ച് വയ്ക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, കട്ടയും കിട്ടും. അതുകൊണ്ട് പതുക്കെ അപ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഒരു കപ്പ് പാലാണ് നമ്മളിവിടെ എടുത്തത്. അപ്പം ഞാൻ ആ ഒരു സെയിം കപ്പിന് തന്നെയാണ് പാൽപ്പൊടി ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു കപ്പ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം രണ്ട് കപ്പ് നമുക്ക് ആഡ് ചെയ്യാം ഒരു കപ്പ് പാലിൻ്റെ കൂടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം കുറേശ്ശെ അതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഒരു കപ്പിന് കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ മധുരം നോക്കുക. പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നല്ലതുപോലെ ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഏകദേശം ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ അത് കുറുകി കട്ടിയിലായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ കൂട്ടി ഇളക്കി എടുക്കുക. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കും നല്ലതുപോലെ. നമുക്ക് നല്ലൊരു തിക്ക് ആയി കിട്ടണം, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ കുറുക്കി തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കടുവ എല്ലാം കഷ്ണം വിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വിട്ട് കിട്ടണം. അപ്പം ഇടയ്ക്ക് കുറേശ്ശെ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, അടി പിടിക്കാതിരിക്കാൻ നമ്മൾ സഹായിക്കും. കണ്ടോ, ഇതുപോലെ വിട്ട് കിട്ടണം. അതുപോലെ തന്നെ നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കറക്റ്റ് ആ ഒരു പരുവം കിട്ടിയിട്ടുണ്ട്. തനിച്ച് നല്ലപോലെ ഉരുക്കി വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം.
പാനിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടുകൊണ്ട് കളറ് വീണ്ടും മാറും. പേടയുടെ മിക്സ് ഞാനിപ്പം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊന്ന് പോയി കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മിക്സ് ഇപ്പോൾ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ ചൂടുണ്ട്, ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുള പിടിച്ചെടുക്കാം. ഇപ്പം കയ്യിൽ ആദ്യം കുറച്ച് നെയ്യ് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മളിതെടുക്കാൻ, അല്ലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒരു റൗൺ ഷേപ്പിലാക്കി ഒരു ഉരുളയാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഏത് ഈ മിക്സ് മുഴുവൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്താൽ മതി. ഈ മിക്സിൻ്റെ ഉരുളകളെല്ലാം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ മിൽക്ക് പേട, അതായത് പാൽപേട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.